നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി വീണ ജോർജിന് പത്തനംതിട്ടയിൽ കാലുകുത്താൻ വയ്യാത്ത അവസ്ഥയാണ്. പി പി ദിവ്യ വിഷയത്തിൽ പത്തനംതിട്ടയിലെ സി പി എമ്മുകാർ വലിയ രീതിയിൽ ഇളകി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രശാന്തനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നതിൽ ആരോഗ്യ വകുപ്പിന് നേരെ പ്രതിഷേധം കനക്കുകയും മന്ത്രി വീണ ജോർജിനെതിരെ വലിയ രീതിയിൽ വിവാദം കത്തുകയും ചെയ്യുന്നതോടെയാണ് ഇപ്പോൾ വീണ ജോർജ് കടുത്ത നടപടികൾ എടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയ പ്രശാന്തിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് ആരോഗ്യ വകുപ്പെന്ന് വീണ ജോർജ് പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ പ്രശാന്തനെ പിരിച്ചുവിടുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും ഇയാൾ സർവീസിൽ തുടരാൻ പാടില്ലെന്നുമാണ് ആരോഗ്യ വകുപ്പിന്റെ നിലപാടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യവകുപ്പ് നേരിട്ട് അന്വേഷണത്തിന് ഒരുങ്ങുകയാണെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജത് കൊബ്രാഗഡയും ജോയിന്റ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ വിശ്വനാഥനും പരിയാരത്തേക്ക് പോകും. സംഭവത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലിയിൽ സ്ഥിരമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. പ്രശാന്തനെ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായും സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഡിഎംഇയോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇയാളാണോ അപേക്ഷകനെന്ന് അറിയില്ല. അതിനുശേഷം ഇയാൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ടില്ല. ഇങ്ങനെയുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. പ്രശാന്തൻ സർക്കാർ ജീവനക്കാരനല്ല. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത് അതിന്റെ ആഗിരണ പ്രക്രിയ നടക്കുകയാണ്. എന്നാൽ ആഗിരണ പ്രക്രിയയിലുള്ളയാളാണ്. സർവീസ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ സർക്കാർ ജീവനക്കാരനൊന്നുമല്ല ഈ പ്രശാന്തൻ. അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ സർക്കാർ ജീവനക്കാരനല്ല, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ പ്രശാന്തൻ. പ്രശാന്തൻ ഇനി സർക്കാർ ശമ്പളം വാങ്ങില്ല എന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടക്കാരിയാണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം വീണ ജോർജിന് നേരെ ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മന്ത്രിക്ക് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ പ്രശാന്തൻ ആള് ചില്ലറക്കാരനല്ല, കണ്ണൂരിലെ വലിയൊരു സഖാവാണ്. പലരുടെയും ബിനാമിയാണ് ഇയാളെന്ന ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച് ശക്തമായ രീതിയിൽ അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ പലരും ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പല മുതിർന്ന നേതാക്കളുമായും സി പി എമ്മിന്റെ പല ഉന്നതരുമായും ബന്ധമുള്ള ആളാണ് ഈ പ്രശാന്തൻ എന്നാണ് വിവരങ്ങൾ. അതുകൊണ്ട് വീണ ജോർജിന് കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് വീണ ജോർജ് പറയുമ്പോഴും അതിന് കണ്ണൂരിലെ സി പി എം നേതാക്കൾ അനുവദിക്കുമോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. എന്തായാലും വീണ ജോർജിന് മറ്റ് പോംവഴികളില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ടാണിപ്പോൾ ഇയാൾക്കെതിരെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടെ വെളിപ്പിക്കലുമായി മന്ത്രിമാരൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശിവൻകുട്ടി വന്നു നിന്ന് ഒരു ക്യാപ്സൂൾ ഇറക്കി പോയിട്ടുണ്ട്. പി പി ദിവ്യക്കെതിരെ നടപടിയെടുത്തതിൽ നവീൻ ബാബുവിന്റെ കുടുംബം സംതൃപ്തരാണ് എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ കുടുംബം വലിയ അതൃപ്തിയിലാണ് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനെയും വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും. ഇടതുപക്ഷവും സർക്കാരും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഉടൻ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. പി പി ദിവ്യയ്ക്കും കളക്ടർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. ദിവ്യ യാത്രയയപ്പ് ചടങ്ങിലെത്തുന്നത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ആരോപണം. അതേസമയം കളക്ടർ ക്ഷണിച്ചിട്ടാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് ദിവ്യ പറയുന്നത്. ഈ വാദം കളക്ടർ നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രിമാരൊക്കെ തന്നെ ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ്, ആ നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഒപ്പമാണെന്നൊക്കെ തള്ളിമറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.